അതേമാതിരി ക്രിസ്ത്യൻ പള്ളി ചർച്ച് എല്ലാം ഉള്ളതാണ് നമുക്ക്. മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളികൾ, ദേവാലയങ്ങളൊക്കെ അടുത്തടുത്ത് ഒരു സറൗണ്ടിങ് 1-2 കിലോമീറ്ററിനുള്ളിൽ എല്ലാം ഉള്ളതാണ്. ടൗണും ഒറ്റപ്പാലം ടൗണും അടുത്ത് തന്നെയാണ്. നമുക്ക് സിറ്റൗട്ടാണ് ചേർന്നിട്ട് ഹാള്, രണ്ട് ബെഡ്റൂം വരുന്നുണ്ട്. ഇതൊരു ബെഡ്റൂം, അത്യാവശ്യം വലിപ്പമുള്ളൊരു ഇത് തന്നെയാണ്. 10x10 സൈസുള്ള റൂമാണ് ഫ്രണ്ടിലത്തെ. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, അടുത്ത ബെഡ്റൂമിലേക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമുക്ക് ഹാളാണ്, നല്ല വലിപ്പമുള്ളൊരു ഹാളാണ്. രണ്ടാമത്തെ നമുക്ക് ബെഡ്റൂമാണിത്. രണ്ടാമത്തെ ബെഡ്റൂമിനോട് ചേർന്ന് നമുക്ക് യാർച്ച്, ഇത് നമുക്കൊരു വാഷ് ബേസിൻ്റെ പോർഷനും ബാത്റൂമും കൂടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഹാളിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിച്ചണാണ്. കിച്ചണിൻ്റെ ബോർഡുകളൊക്കെ അടിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിങ്കിൻ്റെ പോർഷനും എല്ലാം കാണാം നമുക്ക്. ഈ പോർഷനിലായിട്ട് നമുക്കൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് സെക്കൻഡ് കിച്ചണാണ്. നമുക്ക് കുഴക്കണ്ടൻ്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാത്രം കഴുകാൻ ഉള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിലൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നമുക്ക് വർക്ക് ഏരിയ നല്ല വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ്. ഒരുപാട് സ്പേസുണ്ട്. വാഷിംഗ് മെഷീനോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അടുത്തൊരു വീട് നമ്മൾ ചേപ്പശ്ശേരി ഭാഗത്താണ്. 7.5 സെൻറ് സ്ഥലത്തിൽ 1520 sqft വരുന്ന വീടും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അടുത്തൊരു വീടും കൂടെ കാണാൻ താല്പര്യപ്പെടുന്നു. അടുത്ത നമ്മുടെ വീടാണ്. ചേപ്പശ്ശേരി ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാറിയിട്ടുള്ള വീടാണ്. റോഡ് സൗകര്യമുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് വരെ കോൺക്രീറ്റ് റോഡുണ്ട്. റോഡ് കാണാം. ചുറ്റും അതിൽ ബെൽറ്റിട്ട് വാർത്തയൊക്കെയാണ്. ബെൽറ്റിട്ട് വാർത്തേൻ്റെ മുകളിലാണ് ഈ ചുറ്റുമതിലും കെട്ടിയിരിക്കുന്നത്. 7.5 സെൻറിൽ വരുന്ന 1520 sqft വീടിൻ്റെ സിറ്റൗട്ടാണ് നമ്മൾ കാണുന്നത്. അധികം പഴക്കമില്ലാത്ത വീടാണ്. വെറും 2.5 വർഷം മാത്രം പഴക്കമുള്ള വീടാണ്.
സ്ട്രോങ് കൺസ്ട്രക്ഷനിൽ പണിത വീടാണ്. ഹാള് നമുക്ക് കാണാം, വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. ഫ്രണ്ടിൽ അതിനോട് ചേർന്ന് നമുക്ക് കണ്ടംപററി രീതിയിലുള്ള ഹോൾസ് നമുക്കിവിടെ കാണാം. ഇതിനോട് ചേർന്ന് നമുക്ക് നേരെ സ്ട്രെയിറ്റ് കാണുന്നത് അപ്സ്റ്റേറ്റിലേക്കുള്ള ഒരു പോർഷനാണ്. കൂടാതെ ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു സിംഗിൾ ചെറിയൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ പോർഷനിൽ ചെറിയ രീതിയിൽ തുന്നാവുന്ന രീതിയിലൊക്കെ ഉള്ളൊരു സ്പേസ് ഇതിൽ അടിഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. ഡൈനിങ് ഹാളാണ്. ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂമാണ്. രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയ നല്ല വലുപ്പത്തോടുകൂടിയുള്ള വീടാണ്. അടുത്ത റൂം ഇതേമാതിരി തന്നെ വലുപ്പമുള്ള റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതിലും നമുക്ക് അറ്റാച്ച്ഡ് കർട്ടൻ ബാത്റൂമാണ്. ഇത് നമുക്ക് ചെറിയൊരു ബെഡ്റൂമ്, കൂടാതെ ഒരു ചെറിയ ബെഡ്റൂം കൂടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കിച്ചണുണ്ട്. അതേമാതിരി വാസ്തുപ്രകാരമാണ് കിച്ചണൊക്കെ ഇപ്പോൾ പണിതേക്കുന്നത്. ഗ്രോസറി ഐറ്റംസ് ഒക്കെ നല്ല വെച്ചിട്ടുണ്ട്, നല്ല യഥാസ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് നമുക്കിവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടെ ഉണ്ട്. കിച്ചൺ ഇതാണ്. ഇപ്പം 1520 വരുന്ന സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഉൾഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളെ അടുത്തൊരു വീഡിയോസായിട്ട് വീണ്ടും വരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വീഡിയോസ് എടുക്കാനോ സ്ഥലങ്ങളുടെയോ വീടിൻ്റെയോ എടുക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക, നമ്മുടെ ചാനലിലേക്ക് വിളിക്കുക. അനന്തരം വരെ നിങ്ങളുടെ സ്വന്തം ആരോ വിളിച്ച് സൈനിങ് ഓഫ്. Thank you.